പൊന്നാനിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. പൊന്നാനിയില് നേരത്തെ തന്നെ ഇപ്പോൾ ദിവസവും പോസിറ്റീവ് കേസുകൾ വരുന്ന ഒരു സാഹചര്യത്തിലാണ്, സമ്പർക്കത്തിലൂടെ ഉള്ള രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിൽ സ്ഥിതി അതീവ ഗുരുതരമായിക്കൊണ്ടിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ നഗരസഭാ പ്രദേശങ്ങളിൽ നിയന്ത്രണം കർശനമാക്കി. രോഗലക്ഷണങ്ങൾ സംശയിക്കുന്ന കൂടുതൽ ആളുകളെ കണ്ടെത്താൻ ആരോഗ്യ സർവേ നടപടികൾ പുരോഗമിക്കുന്നു. അതേസമയം താൻ ക്വാറന്റീനിൽ പോയെന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. തിരുവനന്തപുരം, കൊച്ചി തുടങ്ങിയ നഗരങ്ങൾക്ക് സമാനമായ സാഹചര്യത്തിലേക്ക് പത്തനംതിട്ട നീങ്ങുന്ന പശ്ചാത്തലത്തിൽ നഗരപരിധിയിൽ കർശന നിയന്ത്രണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറവിടമറിയാതെ രോഗബാധിതരായ ആളുകളുടെ സമ്പർക്ക പട്ടിക കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് ശ്രമം തുടരുന്നു. രണ്ടു ദിവസം മുൻപ് രോഗം സ്ഥിരീകരിച്ച MSF നേതാവ് ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത രണ്ടു കുട്ടികൾക്ക് ഇതിനോടകം രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ ശ്രവപരിശോധനയ്ക്ക് വിധേയരാക്കിയ ശേഷം പ്രത്യേക നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇതിനിടെ ക്വാറന്റീനിൽ പോയെന്ന വാർത്തകൾ നിഷേധിച്ച് CPM ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നു. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ആരോഗ്യ സർവേ തുടരുകയാണ്. ഞങ്ങൾ സർവേ എടുത്തപ്പം തന്നെ അധികമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒത്തിരി പേരുണ്ട്. പ്രൈമറി കോൺടാക്ട് ഒത്തിരി ഉണ്ട്, സെക്കൻഡറി അതിലധികം ഒത്തിരി ആയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. തിരുവനന്തപുരത്തും ഗുരുതര സ്ഥിതിയെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ച 129 പേരിൽ 105 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. നഗരത്തിലെ അതിവ്യാപന മേഖലകളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. നഗരത്തിൽ ലോക്ഡൌൺ ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടി. തിരുവനന്തപുരത്ത് സമൂഹ വ്യാപനമില്ല. ചില മേഖലകളിൽ സൂപ്പർ സ്പ്രെഡ് മാത്രമാണുള്ളത്. തീരദേശ മേഖല കേന്ദ്രീകരിച്ച് പ്രത്യേക ശ്രദ്ധ പുലർത്തുമെന്നും മുഖ്യമന്ത്രി. സമൂഹ വ്യാപനം എന്ന ആ ഭീതിജനകമായ അന്തരീക്ഷത്തിലേക്ക് നാം എത്തിയിട്ടില്ല. എന്നാൽ ചില ക്ലസ്റ്ററുകളിൽ ഈ സൂപ്പർ സ്പ്രെഡ് എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് സമൂഹ വ്യാപനത്തിൻ്റെ ആദ്യ പടിയുമാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സമൂഹ വ്യാപനത്തിലേക്ക് കടന്നു വന്നു വരും. അതാണ് ഈ പറയുന്ന സമ്പർക്ക വ്യാപനം കൂടുന്നത്. ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഈ അതിവ്യാപന മേഖലയിലായിരിക്കും. ലോക്ക്ഡൗൺ തിരുവനന്തപുരം നഗരത്താകെ ഉണ്ടാവും. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെന്നും മുഖ്യമന്ത്രി. രോഗവ്യാപന സാധ്യതയുള്ള ജനങ്ങൾക്ക് ആന്റിജൻ ടെസ്റ്റ് നടത്തുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് വാട്സാപ്പിലൂടെ വ്യാജ പ്രചാരണം നടത്തി. ഇതിന്റെ ഫലമായാണ് ഇന്ന് രാവിലെ ജനം തടിച്ചുകൂടുന്ന സ്ഥിതിയുണ്ടായത്. പൂന്തുറയുടെ പേര് പറയുന്നതിൽ തെറ്റില്ലെന്നും സങ്കുചിത പ്രവർത്തനങ്ങളിലൂടെ പ്രതിരോധ പ്രവർത്തനങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് നല്ലത് അല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാടിറങ്ങുന്ന വന്യത. കോതമംഗലം പൂയംകുട്ടി ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായി. കഴിഞ്ഞ ദിവസം രാത്രിയും ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് കാട്ടാന കൂട്ടമെത്തി നശിപ്പിച്ചത്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ പൂയംകുട്ടി തണ്ട് പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസം വീണ്ടും കാട്ടാനക്കൂട്ടമെത്തി കൃഷിയിടങ്ങൾ ചവിട്ടിമെതിച്ചത്. തുടർച്ചയായ ദിവസങ്ങളിലുണ്ടായ ആക്രമണത്തിൽ കർഷകർ പ്രയാസത്തിലാണ്. പൂയംകുട്ടി സ്വദേശി ഈന്തുങ്കൽ തങ്കച്ചന്റെ 3 ഏക്കർ സ്ഥലത്തെ ഏത്തവാഴയും ഞാലിപ്പൂവൻ വാഴകളുമാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. 1500 വാഴകളാണ് തങ്കച്ചൻ നട്ടുവളർത്തിയിരുന്നത്. ഇതിൽ 900 വാഴകൾ ആനക്കൂട്ടം നശിപ്പിച്ചു. ആനേനെ നമ്മൾ ഓടിച്ചുണ്ടെങ്കിൽ അത് നമ്മൾ ഓടിക്കുന്ന അവസ്ഥയാണ്. ആദ്യമൊക്കെ നമ്മൾ ഓടിച്ച പടക്കോ പൂട്ടി ഓടിച്ച ഓടുമായിരുന്നു. ഇപ്പം അത് തിരിച്ച് നമ്മൾ ഓടിക്കുന്ന ഒരു അവസ്ഥയാണ്. ദേ ഷെഡിനകത്ത് കാവലുണ്ടായിരുന്ന അപ്പം പുള്ളിക്കാരൻ ഇതുപോലെ ഇതായതുകൊണ്ട് ഇനി വരില്ല, ഞാൻ കാവലെടുക്കില്ലാന്നും പറഞ്ഞ് പുള്ളിക്കാരൻ പോയി. ഇപ്പം ഇതിപ്പോൾ 900 വാഴകളും നശിപ്പിച്ചു. സർക്കാർ അടിയന്തരമായി കിടങ്ങുകൾ നിർമ്മിച്ച് റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് പ്രദേശം സന്ദർശിച്ച KPCC വൈസ് പ്രസിഡന്റ് ജോസഫ് വാഴക്കൻ ആവശ്യപ്പെട്ടു. ഇന്ന് കേരളത്തിൻ്റെ ഇതുപോലെയുള്ള വന മേഖലകളുമായി ബന്ധപ്പെട്ട്
ജീവിക്കുന്ന പതിനായിരക്കണക്കിന് കർഷകൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ വന്യമൃഗങ്ങളുടെ ശല്യമാണ്. അത് കാട്ടാനയായിട്ടും പന്നിയായിട്ടും കുരങ്ങായിട്ടും പലതരങ്ങളിലുള്ള പിന്നെ ഇവരുടെ ആക്രമണങ്ങളാണ് നടക്കുന്നത്. ഫലപ്രദമായ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ജൈവവളം മാത്രം ഉപയോഗിച്ച് കിലോമീറ്ററുകളോളം വെള്ളം ചുമന്നുകൊണ്ടുവന്നാണ് തങ്കച്ചൻ വാഴകളെ പരിചരിച്ചിരുന്നത്. എന്നാൽ എല്ലാ പ്രതീക്ഷകളും രാത്രിയും പകലുമായി കൂട്ടമായി എത്തുന്ന കാടിറങ്ങുന്ന കരിവീരന്മാർ നശിപ്പിക്കുകയാണ്. ന്യൂസ് 18 കോതമംഗലം. മലപ്പുറം ഇരുമ്പിളിയം മങ്കേരി ഗവൺമെന്റ് എൽ പി സ്കൂളിനായി 45 വർഷം മുൻപ് നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിൽ നൽകിയ ടെൻഡറിൽ അഴിമതി ഉണ്ടെന്നാണ് ആരോപണം. 4.5 പതിറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചിരുന്നു. 4 ക്ലാസ് മുറികളും ഓഫീസും ഉൾപ്പെടെയുള്ള കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിഞ്ഞുപോയിരുന്നു. എന്നാൽ പി ടി എ പോലും അറിയാതെ ഇരുമ്പിളിയം പഞ്ചായത്ത് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയെന്നാണ് ആരോപണം. ഇതിൽ ലക്ഷങ്ങളുടെ അഴിമതി ഉണ്ടെന്നും പരാതിയുണ്ട്. 9,000 രൂപയ്ക്ക് ഇത് ടെൻഡർ കൊടുത്ത് 3,50,000 വില വരുന്ന ഈ സാധനം ഇത്രയും അവസ്ഥയിൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിൻ്റെ ഒരു നല്ലൊരവസ്ഥയ്ക്ക് വേണ്ടി വീണ്ടും ആ പണം നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. നാട്ടുകാരായ 3 പേർ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് എൽ പി സ്കൂൾ ആരംഭിച്ചത്. മൊത്തത്തിലുള്ള ഈ പൊളിച്ച മെറ്റീരിയലിൻ്റെ ഞങ്ങൾ നിലവിലുള്ള മാർക്കറ്റ് വില വെച്ച് നോക്കുമ്പോൾ ഏകദേശം 2,00,000 കൂടുതൽ രൂപയോളം നമുക്ക് മാർക്കറ്റ് വില കിട്ടാവുന്ന ഒരു മുതലാണിത്. ഇത് പഞ്ചായത്ത് ഭരണസമിതി ഏകദേശം 9,000 രൂപയ്ക്കാണ് ഒരു വ്യക്തിക്ക് ടെൻഡർ കൊടുത്തിട്ടുള്ളത്. ഈ ടെൻഡർ വിവരം ഞങ്ങൾ നാട്ടുകാരായ ഈ ആരും അറിഞ്ഞിട്ടുമില്ല. പി ടി എ കമ്മിറ്റി അതുപോലെ മാനേജിംഗ് കമ്മിറ്റി ഇവരാരും ഈ ടെൻഡർ വിവരം അറിഞ്ഞിട്ടില്ല. ടെൻഡർ നടപടികൾ നിയമാനുസൃതമാണെന്ന് ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ റജുല പറഞ്ഞു. നമ്മള് പഞ്ചായത്ത് സെക്രട്ടറി ചുമതല കൊടുത്തിട്ട് ഈ 16-ാം തീയതിക്കത്തെ ബോർഡിൽ തന്നെ എന്റെ തീരുമാനമാണിത്. 16-ാം തീയതിക്കത്തെ ബോർഡിൽ തന്നെ പറയുന്നുണ്ട് വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ് എന്നീ സ്ഥലങ്ങളിൽ നോട്ടീസ് പതിക്കാൻ വേണ്ടി 16-ാം തീയതിക്കത്തെ ബോർഡിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചൊരു കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും ടെൻഡർ നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. റീടെൻഡർ നടത്തിയില്ലെങ്കിൽ കെട്ടിട സാമഗ്രികൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. ന്യൂസ് 18 തിരൂർ. പട്ടാമ്പി കള്ളാടിപ്പറ്റ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന് ശിലയിട്ടു. 1 കോടിയോളം രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം. സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടിയിരുന്ന ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കള്ളാടിപ്പറ്റ ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA ഫണ്ടിൽ നിന്ന് 99 ലക്ഷം രൂപ ചെലവിട്ടാണ് നിർമ്മാണം. മുൻപുണ്ടായിരുന്ന കെട്ടിടം കഴിഞ്ഞ വർഷത്തെ മഴയിൽ തകർന്നിരുന്നു. ഇത് പൊളിച്ചു മാറ്റിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 18 സ്കൂളുകളുടെ കെട്ടിടങ്ങൾ നമുക്ക് ഫണ്ട് അനുവദിച്ച് പൂർത്തീകരിക്കാനും അല്ലെങ്കിൽ തുടങ്ങാനോ കഴിഞ്ഞിട്ടുണ്ട്. 18 സ്കൂളുകളുടെ 3 സ്കൂളുകൾക്ക് ടോയ്ലറ്റ് കോംപ്ലക്സുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 11 സ്കൂൾ ബസ്സുകൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മണ്ഡലത്തിൽ. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരുപാട് പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 നിലകളിലായി 591 ചതുരശ്ര മീറ്ററിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 6 ക്ലാസ് മുറികൾ, 1 ഓഡിറ്റോറിയം എന്നിവ സജ്ജമാക്കും. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം. ന്യൂസ് 18 പട്ടാമ്പി. കായംകുളം നഗരസഭയിലെ മലയൻ കനാലിലെ മാലിന്യം നീക്കം ചെയ്ത് SYS ദുരന്ത നിവാരണ സേന. മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലായിരുന്നു ഇടപെടൽ. തോട്ടിലേക്ക് മരം വീണ് മാലിന്യം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. നഗരത്തിലെ പ്രധാന ജലസ്രോതസ്സാണ് മലയൻ കനാൽ. തോട്ടിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. മഴക്കാലമാകുന്നതോടെ മാലിന്യങ്ങൾ പല ഭാഗത്തും അടിഞ്ഞുകൂടി ഇത് പകർച്ചവ്യാധിക്ക് ഇടയാക്കുകയാണ്. ഇറച്ചി മാലിന്യം, ബോള, പ്ലാസ്റ്റിക് മാലിന്യം തുടങ്ങിയവ അടിഞ്ഞുകൂടി. മഴ ശക്തമാകുന്നതോടെ സംരക്ഷണ ഭിത്തിയില്ലാത്ത ഭാഗങ്ങളിൽ തോട് കരകവിഞ്ഞ് സമീപ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറും. ഒട്ടനവധി ജനങ്ങൾ ദുരിതത്തിലാണ്. നമ്മൾ കാണുമ്പോൾ ഈ തോട് മുഴുവനും മാലിന്യങ്ങൾ, കൊടലുകളും മറ്റ് മാലിന്യ കോഴി വേസ്റ്റുകളും മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഇവിടുത്തെ വാർഡ് കൗൺസിലർ ഞങ്ങളോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ വരികയും ഈ തോട് ശുചീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നഗരസഭ 24-ാം വാർഡിന്റെ കരുമത്തലക്കൽ പാലത്തിന് സമീപം മാലിന്യം അടിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിലാണ് SYS ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി നീരൊഴുക്ക് സുഗമമാക്കിയത്.
എസ് വൈ എസിന്റെ ഈ എമർജൻസി ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടപ്പോൾ അവര് വന്ന് നമുക്ക് ഈ മാലിന്യം തെളിവിടാൻ വേണ്ടിയിട്ട് സംവിധാനം ഒരുക്കുകയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു മാലിന്യം തെളിവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയപ്പോൾ തോട്ടിലേക്ക് നീരൊഴുക്കിന് തടസ്സമായി വീണ് കിടന്ന ഒരു മരത്തിൻ്റെ ചില്ലകൾ മുറിച്ചു മാറ്റുകയും നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തു വരികയുമാണ്. തോട്ടിലേക്ക് കടപുഴകി വീണ മരം മുറിച്ചു നീക്കി. ന്യൂസ് 18 കായംകുളം. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് കാസർഗോഡ് അമയ കോളനിയിലെ കുടുംബങ്ങൾ ദുരിതത്തിൽ. സമീപത്ത് താം നിർമ്മിക്കുന്ന കെട്ടിടത്തിനായി മണ്ണെടുത്തതാണ് കോളനിയിലെ 6 കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്നത്. മഴയായതോടെ അമയ കോളനിയിലെ കുടുംബങ്ങളുടെ ദുരിതം ഇരട്ടിയായി. ഏതു സമയത്തും മണ്ണിടിഞ്ഞു വീണേക്കാവുന്ന അവസ്ഥയിലാണ് വീടുകൾ. സുരക്ഷാ മതിൽ നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു സമീപത്തെ കെട്ടിടം നിർമ്മിക്കാൻ മണ്ണെടുത്തത്. എന്നാൽ നടപടി ഉണ്ടായില്ല. ബന്ധപ്പെട്ട കലക്ടറിനും നഗരസഭ അധികാരികൾക്കും എല്ലാവർക്കും ഇതിൻ്റെ ഒരു പരാതി നമ്മൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വീട് ഇടിഞ്ഞ് വീടാന്നുള്ള സ്ഥിതിയാണ് ഇവരെ വീടുള്ളത്. അവർ സ്വകാര്യ വ്യക്തികൾ പറഞ്ഞ് നിങ്ങൾക്ക് വാടക വീടുകൾ പോയിക്കോളൂ, ഞങ്ങൾ ആ വാടക ഞങ്ങൾ നിങ്ങൾക്ക് തന്നോളാം. എന്നാലും അവർ കെട്ടിത്തരില്ല. ജില്ലാ കലക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് കുടുംബങ്ങൾ. ന്യൂസ് 18 കാസർഗോഡ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ മുതൽ വിവാഹങ്ങൾ പുനരാരംഭിക്കും. നാളെ 7 വിവാഹങ്ങളാണ് ബുക്ക് ചെയ്തത്. 12 പേരെ മാത്രമേ ഒരു വിവാഹത്തിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ. വിവാഹ മണ്ഡപവും മേൽപ്പത്തൂർ ഓഡിറ്റോറിയവും അണുനശീകരണം നടത്തി. വരന്റെയും വധുവിന്റെയും ബന്ധുക്കൾക്ക് വിശ്രമത്തിനായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഒരു ദിവസം പരമാവധി 40 വിവാഹം നടത്താനാണ് ദേവസ്വം തീരുമാനിച്ചിട്ടുള്ളത്. 2 ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 12 പേരെയാണ് അനുവദിക്കുക. രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് സമയം. പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് നൽകണം. മണ്ഡപത്തിനകത്ത് നടക്കുന്ന വിവാഹത്തിന്റെ ഫോട്ടോ എടുക്കാം, പുറത്ത് ഫോട്ടോ അനുവദിക്കില്ല. എല്ലാ വിവാഹ മണ്ഡപങ്ങളും അണുനശീകരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവാഹം നടത്തുന്നതിന് വേണ്ടി വരുന്ന വിവാഹ പാർട്ടികളെ അവരുടെ കാത്തിരിപ്പിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത് തൊട്ട് സമീപത്തുള്ള മേൽപ്പത്തൂർ ഓഡിറ്റോറിയം അവിടെയും അതുപോലെ തന്നെ ക്യൂ കോംപ്ലക്സിലും ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ അണുനശീകരണ പ്രവൃത്തികളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 ഗുരുവായൂർ. കാസർഗോഡ് കോട്ടിക്കുളത്ത് കഞ്ചാവ് കടത്തുന്നതിനിടെ നഴ്സിംഗ് വിദ്യാർത്ഥി പിടിയിലായി. കോഴിക്കോട് താമരശ്ശേരി സ്വദേശി മാനവാണ് പിടിയിലായത്. മഞ്ചേശ്വരത്ത് നിന്ന് സ്കൂട്ടറിൽ നീലേശ്വരത്ത് പോകുന്നതിനിടെയാണ് ബേക്കൽ പോലീസ് ഇയാളെ പിടികൂടിയത്. സംശയം തോന്നി പാലക്കുന്നിൽ നിന്ന് സ്കൂട്ടറിനെ പിന്തുടർന്ന പോലീസ് കോട്ടിക്കുളത്ത് നിന്നാണ് സ്കൂട്ടർ പിടികൂടിയത്. സ്കൂട്ടറിൽ നിന്ന് 2 കഞ്ചാവാണ് കണ്ടെത്തിയത്. കൂടെ ഉണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി. ഇടുക്കി മാങ്കുളത്ത് വിരിഞ്ഞപ്പാറയിൽ ചാരായം പിടികൂടി. 60 ചാരായമാണ് പിടിച്ചെടുത്തത്. 40 കോടയും പിടിച്ചു. സംഭവത്തിൽ രാജു, റഫീഖ് എന്നീ 2 പേർക്കെതിരെ കേസെടുത്തു. ഇവർക്കായി അന്വേഷണം തുടരുന്നതായി എക്സൈസ് വ്യക്തമാക്കി. കൊടുവള്ളിയിൽ ടൗൺ കേന്ദ്രീകരിച്ചുള്ള ലഹരി ഉപയോഗം എതിർത്തതിന് കടയുടെ അകത്തേക്ക് കാർ ഓടിച്ചു കയറ്റിയെന്ന് പരാതി. പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും അക്രമി സംഘം വാഹനങ്ങൾ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടുവെന്നും കടയുടമ പറയുന്നു. കൊടുവള്ളി ടൗണിനോട് ചേർന്നുള്ള ചുണ്ടപ്പുറം അങ്ങാടിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ലഹരി മാഫിയ സംഘം കാറ് കടയ്ക്കുള്ളിലേക്ക് ഓടിച്ചു കയറ്റിയതായാണ് പരാതി. പോപ്പുലർ മെറ്റൽ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിന്റെ ഷട്ടർ തകർത്തായിരുന്നു പരാക്രമം. ഷട്ടർ ഇടിച്ചു തകർത്ത ശേഷം കാറുമായി രക്ഷപ്പെടാനായിരുന്നു ശ്രമം. എന്നാൽ കാറ് ഷട്ടറിനുള്ളിൽ കുടുങ്ങി. വെൽഡിംഗ് മെഷീനുകൾ ഉൾപ്പെടെ തകർന്നു. 2 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഷിബ് പറയുന്നു. ലഹരി ഉപയോഗം എതിർത്തതാണ് ആക്രമണത്തിന് കാരണമെന്ന് കെട്ടിട ഉടമ സുഭാഷ് പറഞ്ഞു. 10-11 മണിയായിട്ടുണ്ടാവും. ഇവർ ഇവിടുന്ന് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും അലസമാരി വിളിച്ചു പറയും. ഒരു മദ്യം എന്താ കഴിച്ചിട്ട് ഒരു ബോധമില്ലാത്ത രീതിയിലാണ് ഇവരെ സംസാരം നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴാണ് ഇവർ വണ്ടി ഇടിച്ചിട്ട് അകത്തേക്ക് കയറ്റി വണ്ടി തിരിച്ചിറക്കാൻ നോക്കിയിട്ട് ഇവർക്ക് ഇറക്കാൻ കഴിഞ്ഞില്ല. അതിൽ ഇവർ ഞങ്ങളെല്ലാം കൂടി കണ്ട് ഓടി രക്ഷപ്പെട്ടാണതാ. പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും അക്രമികൾ വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഒരു കാറും ഒരു സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. കരുവൻപൊയിൽ മഹല്ല് കമ്മിറ്റി സെക്രട്ടറിയെ അടുത്തിടെ ലഹരി മാഫിയ സംഘം ആക്രമിച്ചിരുന്നു. കോഴിക്കോട് നിന്ന് 52 കഞ്ചാവുമായി പോലീസിന്റെ പിടിയിൽ ആയവരിൽ ഒരാൾ ഈ കേസിലെ പ്രതിയാണ്. അന്ന് പോലീസ് എത്തുന്നതുവരെ അക്രമികളെ തടഞ്ഞുവെച്ചവരുടെ ബൈക്കുകൾ അടുത്ത ദിവസം നശിപ്പിച്ചിരുന്നു. ന്യൂസ് 18 കൊടുവള്ളി.
കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. 3 യാത്രക്കാരിൽ നിന്നായി 1,50,00,000 രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടിച്ചെടുത്തു. റാസൽ ഖൈമയിൽ നിന്ന് കഴിഞ്ഞ ദിവസം സ്പൈസ് ജെറ്റ് വിമാനത്തിൽ കരിപ്പൂരിലെത്തിയ മലപ്പുറം തേനിപ്പലം സ്വദേശി ജിഷ ടിപിയിൽ നിന്ന് സ്വർണം പിടികൂടി. ഇയാളുടെ പാൻസിന്റെ അരക്കെട്ടിൽ ഒളിപ്പിച്ചു കടത്തിയ 500 ഗ്രാം സ്വർണവും അതേ വിമാനത്തിലെത്തിയ കോഴിക്കോട് കോടഞ്ചേരി സ്വദേശി PM അബ്ദുൾ ജലീലിൽ നിന്ന് 2.5 കിലോ സ്വർണവുമാണ് പിടികൂടിയത്. ഇൻഡിഗോ വിമാനത്തിൽ ദോഹയിൽ നിന്ന് കരിപ്പൂരിലെത്തിയ മുഹമ്മദ് റിയാസിൽ നിന്ന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച 800 ഗ്രാം സ്വർണവും കസ്റ്റംസ് കണ്ടെടുത്തു. കോഴിക്കോട് പയ്യോളി നഗരസഭയിലെ മേത്തോടി കടവ് കടത്തുതോണി നിർത്തിയതോടെ മണിയൂർ ഇരിങ്ങൽ നിവാസികൾ ദുരിതത്തിലാണ്. പാലം വരുമെന്ന പ്രതീക്ഷയിൽ അവസാന കടത്തുകാരൻ തൊഴിലുപേക്ഷിച്ചിട്ട് 1.5 വർഷമായി. പാലവും കടത്തുതോണിയും ഇല്ലാതെ ദുരിതം പേറുകയാണ് ഈ പുഴയോരവാസികൾ. പയ്യോളി നഗരസഭയിൽ മൂരാടിനടുത്താണ് മേത്തോടി കടവ്. മൂരാട് പുഴയിൽ ഇരിങ്ങൽ മണിയൂർ നിവാസികൾക്ക് ഇരു സ്ഥലങ്ങളിലേക്കും എത്താനുള്ള എളുപ്പവഴിയായിരുന്നു ഇത്. ഒന്നിലേറെ കടത്തുതോണികൾ ഇവിടെ ഉണ്ടായിരുന്നു. മണിയൂർ നിവാസികൾക്ക് പയ്യോളിയിലും വടകരയിലും ഇരിങ്ങൽ റെയിൽവേ സ്റ്റേഷനിലും എത്താനുള്ള മാർഗമായിരുന്നു കടത്തുതോണി. മറുകരയിൽ മണിയൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ പാലം നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിയതോടെ കടത്തുകാർ മറ്റു തൊഴിലിലേക്ക് പോയി. കഴിഞ്ഞ ഒരു കൊല്ലമായി രണ്ട് പ്രദേശത്തെ ആൾക്കാർക്കും ഒരു ബന്ധുവില്ലാതെ നിൽക്കുന്നു. അക്കരെ ഉള്ളവരും ഇക്കരക്കാരും ഒരു കുടുംബം പോലെയാണ്. ഒരു കല്യാണം അല്ലെങ്കിൽ മരണം ഉള്ള സമയത്തിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അത് വടകര പോയിട്ട് 10-18 കിലോമീറ്റർ ചുറ്റിട്ടായിട്ട് എത്തണം. അതിനെന്തെങ്കിലും സംവിധാനം മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്ത്. കടവില്ലാതായതോടെ 18 കിലോമീറ്ററോളം ചുറ്റി വേണം ഇരിങ്ങൽ നിവാസികൾക്ക് മറുകര എത്താൻ. പാലം പണിഞ്ഞില്ലെങ്കിലും കടത്ത് നടത്താനെങ്കിലും നഗരസഭ മുൻകൈ എടുക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. നമ്മുടെ അക്കര ഒരു മണിയൂർ ഹൈസ്കൂളുണ്ട്, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. അപ്പോൾ നാഷണൽ ഹൈവേ ഇവിടെ അടുത്താണ്, അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. ഇപ്പം മണിയൂർ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇരിങ്ങൽ വന്നിട്ട് ട്രെയിന് കയറണമെങ്കിൽ പാലയാട്ടിട പോയോ അല്ലെങ്കിൽ തച്ചംകുന്ന് പോയി പയ്യോളിയോ വന്ന് കയറേണ്ട ഒരവസ്ഥയുണ്ട്. നമ്മളെക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം അഭിമുഖീകരിക്കുന്നത് മണിയൂർ പഞ്ചായത്തിലുള്ള ആളുകൾക്കാണ്. പാലം നിർമ്മിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോൾ നാട്ടുകാർക്കില്ലാതായി. പൊതുഗതാഗതത്തിന് ഏറെ പ്രയാസമുള്ള പ്രദേശമാണ് മണിയൂർ. മണിയൂരുകാർക്ക് ദേശീയപാതയിലേക്ക് കടക്കാനെങ്കിലും ഒരു കടവ് പണിയാൻ വഴി തേടുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 പയ്യോളി. കോഴിക്കോട് മുക്കം നോർത്ത് കാർശേരിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരെ മുക്കം കെഎം സിറ്റി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ഒരാൾക്ക് തലയ്ക്ക് ഗുരുതരമായ പരിക്കുണ്ട്. മലപ്പുറം ദേശീയപാതയിൽ ചങ്കുവെട്ടിക്ക് സമീപം ചിനക്കലിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കോട്ടക്കൽ പറമ്പിലങ്ങാടി കുന്നത്തുംപടി റഹ്മാനാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന എടരിക്കോട് സ്വദേശി താജുദ്ദീനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം ചാത്തന്നൂർ ശ്രീമാട്ടിമുക്കിൽ ഗ്യാസ് ടാങ്കർ മറിഞ്ഞു. ഗ്യാസ് ചോർച്ചയില്ല. ഫയർഫോഴ്സിന്റെ 4 യൂണിറ്റ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കണ്ണൂർ തടിക്കടവിൽ കലുങ്ക് നിർമ്മാണത്തിനായി റോഡ് പൂർണ്ണമായി അടച്ചതോടെ നാട്ടുകാർ ദുരിതത്തിലായി. ഒരു മാസം കൊണ്ട് പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം പാഴ്വാക്കായതോടെ കാൽനട പോലും സാധിക്കാത്ത അവസ്ഥയിലാണ്. 68 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് കാട്ടാമ്പള്ളി മുതൽ തടിക്കടവ് വരെ ആധുനിക രീതിയിൽ റോഡ് പുനർനിർമ്മിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ലോക്ഡൌൺ കാലത്ത് നിർത്തിവെച്ച നിർമ്മാണ പ്രവൃത്തികൾ 40 ദിവസം മുൻപാണ് പുനരാരംഭിച്ചത്. കലുങ്ക് നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കാനാണ് ഗതാഗതം നിരോധിച്ചത്. കലുങ്ക് നിർമ്മാണം പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡിന്റെ പണി ഇഴഞ്ഞു നീങ്ങുകയാണ്. മഴ ശക്തമായതോടെ ചെളിക്കുളമായ ഭാഗത്തുകൂടി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഈ ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന് മുൻപ് ഇതിന്റെ ഒരു സൈഡ് തീർത്തായിരുന്നു. പിന്നീട് ഇങ്ങോട്ടുള്ളത് അവർ ഒരു മാസം കൊണ്ട് തീർത്തിട്ട് ഇതിലെ ഗതാഗത യോഗ്യം ആക്കുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ 2 മാസം ആകാൻ വേണ്ടി പോകുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. നടന്നു പോലും പോകാൻ വേണ്ടി പറ്റിയല്ല. ഇപ്പോൾ ഇവിടെ ഹോമിയോ ആശുപത്രിയുണ്ട്, അതുപോലെ തന്നെ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് മരിച്ചയാളുടെ മൃതദേഹം 300 മീറ്റർ അകലെയുള്ള സെമിത്തേരിയിൽ എത്തിക്കാൻ 5 കിലോമീറ്റർ ചുറ്റേണ്ടി വന്നു. തൊട്ടപ്പുറത്തെ കടയിൽ നിന്നും സാധനം വാങ്ങണമെങ്കിൽ പോലും കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങേണ്ട സ്ഥിതിയാണ്. സുഗമമായി നടന്നു പോകാനുള്ള വഴിയെങ്കിലും ഒരുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ആലക്കോട്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.